ഞാൻ സുജാത വിനോദശങ്കർ, ആർട്ടിസ്റ്റാണ്. ചുമർചിത്രകലയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ്. നമ്മൾ ചുമർചിത്രകല വരയ്ക്കുമ്പോഴൊക്കെ നമ്മൾ ഒരു ദേവിയൊക്കെ വരയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ ദേവിയായിരിക്കില്ല, കൂടുതലും ഗോപികാസിനെ വരയ്ക്കുമ്പോഴും, അല്ലെങ്കിൽ അഡീഷണൽ നമ്മളിങ്ങനെ എന്താ കുറേ ആൾക്കാരെയൊക്കെ വരയ്ക്കുമ്പോൾ അവരുടെയൊക്കെ തലയിൽ ഇങ്ങനെ ഒരു ദമ്മില്ല കാണും. ദമ്മില്ല എന്നുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അതൊന്ന് നോക്കുക. ദമ്മില്ല പോലെ ഇതിനെയാണ് ദമ്മില്ല എന്ന് പറയുന്നത്. ഇങ്ങനൊരു ദമ്മില്ല കാണും. ഈ ദമ്മില്ലയുടെ കൂടെ ഒരു സംഭവമുണ്ട്. ഞാനന്ന് നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് ഈ കേതകി പുഷ്പം എന്ന ധൂളി പുഷ്പം, ദീർഘപത്ര, ഇങ്ങനെയൊക്കെ കുറേ പേരുകളുണ്ട്. നമ്മുടെ കൈതപ്പൂവ്, പിന്നെ എനിക്ക് തോന്നുന്നു ഒരു പാട്ടുണ്ട്, താഴമ്പൂ, അങ്ങനെ പറഞ്ഞൊരു പാട്ടില്ലേ, ആ താഴമ്പൂ ഇത് തന്നെയാണ്. എന്നാൽ ആ ചിലർ പറയുന്നത് താഴമ്പൂവും കൈതപ്പൂവും വ്യത്യാസമുണ്ടെന്നും പറയുന്നുണ്ട്. എന്നുവെച്ചാൽ ചെറിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ മുള്ളുകളില്ലാത്തത്, അങ്ങനെ എന്തൊക്കെയോ വ്യത്യാസമേ ഉള്ളൂ. ഇത് എപ്പോഴും ഒന്നുകിൽ ഒരു ആൺജാതി ആയിരിക്കും കൈത ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു പെൺജാതി. ഇങ്ങനെ ഈ ഒരു ഇതേ കാണൂ, എന്താ ഏകലിംഗങ്ങളാണെന്ന് പറയാം. അപ്പം ഈ ഒരു പൂവിനെക്കുറിച്ചും അതിനെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് വിശദമായി കാണാം. എന്തായാലും ഇതൊക്കെ നിങ്ങൾ പഠിക്കേണ്ടതാക്കണം. ഇതൊക്കെ അറിഞ്ഞേ വരയ്ക്കാവൂ. ഇതെന്താണ്, ഇതിൻ്റെ പേരെന്താണ്, ഇതൊക്കെ നിങ്ങൾ അറിയണം. ഇതറിയാതെ നിങ്ങളെ മാഷന്മാർ പഠിപ്പിക്കുകയെന്ന് വെച്ചാൽ അവർക്കും അത് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണെന്ന് പറയാം. ഇനി എല്ലാവരും പഠിപ്പിക്കുമ്പോൾ ഈ കേതകി പുഷ്പം പറഞ്ഞു കൊടുക്കുക, അതെന്താണെന്ന് പറഞ്ഞു കൊടുക്കുക. അതിൻ്റെ ഒരു കഥയുണ്ട്. ഇനി ഈ വീഡിയോയിൽ ആ കഥയാണ് ഞാൻ പറയുന്നത്. അത് ശിവനുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ്. ശിവൻ്റെ പുഷ്പമാണിത്. ശിവൻ തലയിൽ ചൂടുന്നതാണ്. പക്ഷേ ശിവനിപ്പോൾ ആ നമ്മൾ മ്യൂറൽ വരയ്ക്കുമ്പോൾ ശിവൻ ഇത് തലയിൽ ചൂടാറില്ല. എന്താണ് കാരണം, അതിൻ്റെ കഥ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എല്ലാവരും വീഡിയോ കാണുക. അതേപോലെ തന്നെ ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ വരുന്നു എന്നല്ലാതെ ഞാൻ എനിക്ക് നിങ്ങൾക്ക് എന്നെക്കുറിച്ച് അറിയത്തൊന്നുമില്ലല്ലോ. ഞാനൊരു ആർട്ടിസ്റ്റാണ്. ഞാനൊരു കുറേ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഷോർട്ട് വീഡിയോയിലൊക്കെ എൻ്റെ പെയിൻറ്റിങ്ങുകളൊക്കെ കാണാം. അതൊക്കെ ഒരു മ്യൂറൽ പെയിൻറ്റിങ് പഠിപ്പിക്കുന്നുണ്ട് കുട്ടികളെ. എന്നെ സംബന്ധിച്ച് ഞാൻ പഠിപ്പിക്കുന്ന രീതി എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ആ വീഡിയോസ് ആയിരിക്കും ഞാൻ സെൻഡ് ചെയ്യുന്നത്. കാരണം എനിക്ക് എൻ്റെ അടുത്ത് പഠിക്കാൻ വരുന്നവർക്കൊന്നും സമയം ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ അത് വീഡിയോ കൊടുത്ത് അവർ എപ്പോഴെങ്കിലും സൗകര്യമുള്ളപ്പം കുട്ടികളെ പഠിപ്പിച്ച് കഴിഞ്ഞും ഒക്കെ അവർക്ക് സമയം കിട്ടുമ്പോഴായിരിക്കും അവർ വരയ്ക്കുക. കൂടുതൽ സ്ത്രീകളാണ് പഠിക്കുന്നത്, ജെൻസും പഠിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് നല്ലൊരു ക്ലാസ് ആയിരിക്കും. നിങ്ങൾ നന്നായി വരയ്ക്കണം. നമ്മൾ നീ വരയ്ക്കാൻ പഠിക്കൂ ഇനി. അപ്പം എല്ലാവരും മ്യൂറൽ പെയിൻറ്റിങ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. മാധവി മ്യൂറൽസ് എന്നായിരിക്കും ക്ലാസ്സിൻ്റെ പേര്. നിങ്ങൾക്ക് ഈ ചാനലും മാധവി മ്യൂറൽസ് എന്നാണ്. മാധവി എൻ്റെ ഒരു കഥാപാത്രമാണ്. ഇതാണ് മാധവി. നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്യുക ക്ലാസ്സിന്. വെക്കേഷൻ ക്ലാസ് തുടങ്ങുന്നു. 10-12 വയസ്സ് കഴിഞ്ഞുള്ള കുട്ടികളെ എല്ലാം പഠിപ്പിച്ചു തുടങ്ങാം. പതുക്കെ പതുക്കെ ഓരോന്ന് പഠിപ്പിച്ചു തുടങ്ങാം. അപ്പോൾ അതിനെല്ലാം ജോയിൻ ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമുക്ക് ഈ കൈതപ്പൂ എന്നാണ് പറയുന്നത്. ഈ കൈതപ്പൂവ്, കേതകി പുഷ്പയെക്കുറിച്ച് നമുക്ക് എന്താണ് ഇത് ശിവനുമായിട്ട് ബന്ധപ്പെടുന്നതെന്ന് നോക്കാം. ശിവൻ അണിഞ്ഞിരുന്നൊരു പൂവാണിത്. ക്ഷേത്രങ്ങൾ ഇതെടുക്കാറില്ല ഇപ്പോൾ. സത്യയുഗത്തിലൊരു കഥയുണ്ടായിരുന്നു. മഹാവിഷ്ണു ഒരു തപസ് ചെയ്തു. എന്തിനാണെന്ന് ചോദിച്ചാൽ നിത്യാനന്ദ പ്രാപ്തിക്കായിരുന്നു ആ തപസ് ചെയ്തത്. കഠിന തപസ്സായിരുന്നു. ബ്രഹ്മാവും അതേപോലെ മറ്റൊരവസ്ഥയ്ക്കായിട്ട് അദ്ദേഹവും ഇതേപോലെ തന്നെ ഒരു കഠിന തപസ് ആരംഭിച്ചു. അതെന്തിനാന്ന് ചോദിച്ചാൽ മോഹശമനത്തിനായിരുന്നു. നമുക്കൊക്കെ ഉണ്ടാകുന്ന പോലെ അധിക മോഹം ഉണ്ടാകുമ്പോൾ ഒക്കെ മോഹശമനത്തിനായിട്ടായിരുന്നു. അല്പം വിശ്രമിക്കാൻ വേണ്ടി ഇവരിരു കൂട്ടരും എഴുന്നേറ്റ് നടന്നു. എഴുന്നേറ്റ് നടന്നപ്പോൾ ഇവർ പരസ്പരം കണ്ടുമുട്ടി. ആ അവസ്ഥയിൽ, ആ ഒരു അവസ്ഥയിൽ അവരവരുടെ മഹത്വം പറഞ്ഞ് എനിക്കതുണ്ട്, എനിക്കിതുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവർ തർക്കിച്ചു. അപ്പോൾ ഈ തർക്കിച്ചപ്പോൾ മധ്യസ്ഥനായി വന്നത് ശിവലിംഗ രൂപം പ്രത്യക്ഷനായി. കാരണം ഈ ബ്രഹ്മാവും വിഷ്ണുവെന്നും അങ്ങനെ തർക്കിക്കാൻ പാടില്ല. അപ്പം ശിവലിംഗ രൂപത്തിൽ അദ്ദേഹം ശിവലിംഗ രൂപത്തിലാണ് പ്രത്യക്ഷമായത്. അപ്പം ശിവൻ പറഞ്ഞു, ശരി, എൻ്റെ പാദമോ ശിരസോ ആര് ആദ്യം കാണുന്നു അവരാണ് ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞു. അപ്പം വിഷ്ണു എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ കീഴോട്ട് പോയി. അവിടെ എങ്ങാണോ പാദോ ശിരസോ കണ്ടെത്തിയാൽ മതി. അപ്പം അത് തപ്പി അദ്ദേഹം കീഴോട്ട് പോയി. ബ്രഹ്മാവ് മുകളിലേക്ക് പോയി. അവിടെ എങ്ങാണോ തല എങ്ങാണോ കാണാൻ പറ്റുമെന്ന്. ഇങ്ങനെ പാദവ് എത്തിയില്ല, ബ്രഹ്മാവ് വിഷ്ണുവും രണ്ടുപേരും ഒരുപോലെ വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥത്തിൽ പെട്ടെന്നൊരു കൈതപ്പൂവ് താഴേക്ക് വരുന്നു. ഈ കൈതപ്പൂവ് ശരിക്കും വന്നത് ഉർവശിയോ മേനകയോ ആരോ ഒരാളാണ്, എനിക്കതറിയില്ല, ഉർവശിയോ മറ്റോ ആണ്. ഉർവശിയുടെ കയ്യിൽ നിന്ന് സ്വർഗത്തു നിന്ന് വീണതാണ്. അപ്പം മുകളിൽ നിന്ന് ആകാശത്ത് നിന്ന് വീണു എന്നാണല്ലോ. അപ്പം അവിടുന്ന് വീണ ആ പൂവ്, കൈതപ്പൂവ് കീഴോട്ട് വരുന്നതായി കണ്ടു ബ്രഹ്മാവ്. ബ്രഹ്മാവ് പെട്ടെന്ന് ഇത് കയ്യിലെടുത്തു. പുഷ്പം കയ്യിലെടുത്തിട്ട് വിഷ്ണുവിനോട് കള്ളം പറയാമല്ലോ. അപ്പം ശിവൻ്റെ ശിരസ് ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. കാരണം ശിവനാണല്ലോ
ഏതൊക്കെ പുഷ്പം എടുത്ത് തലയിൽ വെക്കുക. അപ്പം ഈ തലയിൽ വെച്ച പൂവാണോ നമ്മളത് കണ്ടത് എന്ന് ഉദ്ദേശത്തിൽ ബ്രഹ്മാവ് എന്ന് കള്ളം പറഞ്ഞു. ബ്രഹ്മാവിന് അറിയായിരുന്നു അല്ല എന്ന്. പുഷ്പം കയ്യിലെടുത്തു, ശിവൻ്റെ ശിരസ്സാണെന്ന് പറഞ്ഞു വിഷ്ണുവിൻ്റെ അടുത്ത് തന്നു. അപ്പോൾ വിഷ്ണു വിശ്വസിച്ചില്ല. വിഷ്ണു കൈതപ്പൂവിനോട് സത്യം പറയാൻ പറഞ്ഞു. സത്യം പറഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പോൾ കൈതപ്പൂ കള്ളം പറഞ്ഞു, കാരണം കൈതപ്പൂവ് ബ്രഹ്മാവിനോട് ചേർന്ന് ആ കള്ളം ആവർത്തിച്ചു. അപ്പോൾ ഇത് കേട്ടെന്ന് ശിവൻ ശപിച്ചു, ഇന്ന് മുതൽ നിന്നെ ആരും പൂജിക്കാതെയും ബഹുമാനിക്കാതെയും പോകട്ടെ എന്ന ഒരു കഥയാണ് കേതകി പുഷ്പത്തിന് പറയാനുള്ളത്. നമുക്കിത് കാണാൻ പറ്റുന്നത് കൈതക്കാടുകളിലും ഈ വെള്ളമൊക്കെ കെട്ടിയിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ. ഈ കൈത വളരെ പൊക്കത്തിലുള്ള കൈതയുണ്ടല്ലോ, ആ കൈതയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് കൈതച്ചക്ക പോലൊരു സാധനവും അതിനകത്തൊരു കായുമൊക്കെ ഉണ്ട്. ഇതിന് ദീർഘപത്ര, നീളമുള്ള ഇലയ്ക്ക് ഇലയുണ്ടായിട്ട് ഇതിന് ദീർഘപത്ര എന്ന് പറയും, കേതക്കി എന്ന് പറയും, ജംബൂക്ക എന്ന് പറയും, ഇന്ദുകലിക്ക എന്ന് പറയും. വയലൊക്കെ ഇത് കാണാൻ പറ്റും. അതേപോലെ ഇതിന് ഉള്ളത് ഒരു 5 സെൻറ്റിമീറ്റർ വിസ്താരമുള്ളൊരു പൂവാണെന്ന് ഇത് പറയുന്നു. ഇതിൻ്റെ ഫലം ഭക്ഷ്യയോഗ്യമാണ്, വാദത്തിന് അത്യുത്തമമാണെന്ന് പറയുന്നു. ഇതിൻ്റെ എല്ലാ കേതക്കി പുഷ്പത്തിനൊരു കേതക്കി തൈ കേതക്യാദി തൈലമെന്നും പറഞ്ഞൊരു തൈലമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഈ വരയ്ക്കുന്ന പല സാധനങ്ങളും എന്താണെന്ന് കൃത്യമായി അറിയണം. അതേപോലെ തന്നെ ഇത് ചന്ദനാദി, അങ്ങനെ ആയുർവേദത്തിനാണ് ഇത് ഒരുപാട് ഉപയോഗിക്കുന്നത്. ചാമര പുഷ്പക, ധൂലി പുഷ്പിക, ദീർഘപത്ര, ഗന്ധപുഷ്പ, തമിഴ്, ഇങ്ങനെ കുറേ പൂക്കളുടെ പേര് അതിനകത്ത് പറയുന്നു. അതേപോലെ തന്നെ ഇതിനകത്ത് എപ്പോഴും ഒരു പാമ്പുകളൊക്കെ ഉണ്ടാവും. കുട്ടികളൊക്കെ കൈതയുടെ അടുത്തോട്ട് പോകരുതെന്ന് പറയത്തില്ലേ, കൈതോല പാമ്പ്, കൈത, ഇങ്ങനെ കുറേ കൈത ആണലി. പണ്ടൊക്കെ ഈ പാമ്പുകൾക്കൊരു പേരും ഉണ്ടായിരുന്നു, കൈതമൂർഖൻ, കൈതോലി, കൈതോല പാമ്പ്, അങ്ങനെയൊക്കെ കുറേ പേരുകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ വരയ്ക്കുമ്പം നമ്മൾ ഇത് മുല്ലോ അറിയുന്നുണ്ടോ. നമ്മൾ വിചാരിച്ചേ ഇത് ഇപ്പം എല്ലാവരും വിഷ്ണുവിനെയൊക്കെ വരയ്ക്കുമ്പം വിഷ്ണുവിൻ്റെ ശിഖാമണി എന്ന് പറഞ്ഞൊരു സാധനം വെച്ചാൽ തലയുടെ മുകളിൽ ഒരു കിരീടത്തിൻ്റെ ഭാഗമായി കാണുന്നതാണ് ശിഖാമണി. ശിഖാമണി എന്നുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അത് കൃത്യമായി നോക്കുക. ഈ ശിഖാമണി തന്നെ ചിലപ്പം നമ്മൾ വിചാരിക്കുവേ ഇത് ഏതെങ്കിലും ഒരു പൂവായിരിക്കും അതിന് തലയുടെ മുകളിൽ. അല്ല, അത് പൂവല്ല, അത് ശിഖാമണി എന്ന് പറയുന്നത് ഒരു രക്തമാണ്. അപ്പോൾ ആ രക്തമെടുത്ത് ചിലവർ വരയ്ക്കുമ്പോൾ കൃഷ്ണൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്ന ഗോപികമാർക്കെല്ലാം ഈ ശിഖാമണി വെച്ചു കൊടുക്കും. ശിഖാമണി എന്ന് പറഞ്ഞാൽ വീരന്മാരായ ആ യോഗ്യതയും ഒക്കെ കാണിക്കാൻ വേണ്ടി ഒരു രക്തം ചൂടത്തില്ലേ, ആ രക്തമാണത്. അതെടുത്ത് ഈ വരയ്ക്കുമ്പോൾ ഇങ്ങനെയുള്ള മൂർത്തികൾക്ക് വരയ്ക്കാം, പക്ഷേ അല്ലാതെ ഈ ഗോപികമാർക്കും അവർക്കും ഇവർക്കും ഒന്നും എടുത്ത് അത് വരയ്ക്കാൻ പാടില്ല എന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു യൂട്യൂബ് മാധവി മ്യൂറൽസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്, അത് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ അത് പറയുക. എന്തായാലും നമുക്ക് ഈ ഒരു എല്ലാവർക്കും അറിയാമല്ലോ ഇതിനകത്തൊരു പാട്ടുണ്ട്, താഴമ്പൂ മുടിമുടിച്ച്, ഇങ്ങനൊരു പാട്ടുണ്ട്. പിന്നെ വരുന്നൊരു പാട്ട് താഴമ്പൂ മണമുള്ള, ആ ഒരു പാട്ട്, അത് വയലാർ ദേവരാജൻ ടീമിൻ്റെ ഒരു പാട്ടായിരുന്നു. ഇതൊക്കെ നമുക്കറിയില്ലായിരുന്നല്ലോ ഇത് കേതക്കി പുഷ്പമാണ് ഈ പാടുന്ന പാട്ടുകൾ. ചെമ്പക പുഷ്പമൊക്കെ ആയിട്ടൊരു സാമ്യമുണ്ട്, കാരണം ഇതിൻ്റെ ദീർഘപത്രയാണെന്ന് പറയണല്ലോ ഇത്. എന്നാൽ നമുക്ക് പഠിക്കാനുള്ളത് ചെമ്പക പുഷ്പമുണ്ട്, ചെറിയ ചെറിയ പൂക്കൾ ഒരുപാട് നമ്മൾ ഈ ചുമർചിത്രത്തിൽ വരയ്ക്കുന്നുണ്ട്, ചെവിപ്പൂ എന്നും പറഞ്ഞ് ഒന്ന് വരയ്ക്കുന്നുണ്ട്. ഇങ്ങനെ കുറേ പൂക്കൾ കേശഭാരതിന് ചുറ്റും ഒന്ന് വരയ്ക്കുന്നുണ്ട്, കേശത്തിന് ചുറ്റും ഒരു പൂക്കൾ വരയ്ക്കുന്നുണ്ട്. ഇതെല്ലാം രാജമലി പോലെ ചെറിയ ചെറിയ പൂക്കളും എല്ലാം വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്താണെന്നൊക്കെ അറിയുക, ഇനിയും കാണുക, ഇനിയും കൂടുതൽ അറിയാനുണ്ട്. കാരണം ഒരു ഈ ചിത്രമൊക്കെ വരയ്ക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് കുറേ വാക്കുകളുണ്ട്, ഈ പദങ്ങൾ ഓരോന്നും നമ്മൾ അറിയണം, ഇത് ഇതിൻ്റെയൊക്കെ അർത്ഥവും അറിയണം, ഇതെല്ലാം അറിഞ്ഞ് തന്നെ വരയ്ക്കണം. അപ്പോൾ അതിന് കിട്ടുന്നൊരു ഒരു എന്താ അനുഭവം വ്യത്യസ്തമാണ്. എല്ലാവരും പങ്കെടുക്കുക, ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക.